രണ്ടാം വർഷം മലയാള പാഠപുസ്തകത്തിലെ എഴുത്തകം എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം പ്രകാശം ജലം പോലെയാണ് എന്ന കഥയാണ്. വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്ന കഥയുടെ മലയാള പരിഭാഷയാണ് ഈ കഥ. പ്രശസ്ത കഥാകാരിയായ ചന്ദ്രമതിയാണ് ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. മാർക്കേസിൻ്റെ സ്ട്രേഞ്ച് പിൽഗ്രിംസ് അഥവാ അപരിചിത തീർത്ഥാടകർ എന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്. അപരിചിത തീർത്ഥാടകർ എന്ന കഥാസമാഹാരത്തിലെ മിക്ക കഥകളും സമാന സ്വഭാവം പുലർത്തുന്ന കഥകളാണ്. മാർക്കേസ് തന്നെ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, വളരെ സാധാരണമായ സംഭവങ്ങളിലൂടെ അസാധാരണമായ ചില കാര്യങ്ങൾ പറയാനാണ് താൻ ഈ കഥകളിലൂടെ ശ്രമിച്ചത് എന്ന്. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയും തീർച്ചയായും നമുക്ക് മനസ്സിലാകും. വളരെ സാധാരണമായ ചില കാര്യങ്ങൾക്കൊപ്പം തന്നെ വളരെ അസാധാരണമായ, വളരെ സാംസ്കാരികമായി വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ഈ കഥയിലൂടെ മാർക്കേസ് നമ്മോട് സംവദിക്കുന്നത്. ടോട്ടോ ജോവൻ എന്നിങ്ങനെ 7-9 വയസ്സായ രണ്ട് കുട്ടികളാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഞാൻ വിശദമായി കഥയിലേക്ക് കടക്കുന്നില്ല. അവരിപ്പോൾ താമസിക്കുന്നത് യൂറോപ്യൻ നഗരമായ മാഡ്രിഡിൽ ആണ്. നേരത്തെ അവർ താമസിച്ചിരുന്നത് കൊളംബിയയിലെ കാഡ്ജിനെ ഇന്ത്യാസ് എന്ന ഒരു തുറമുഖ നഗരത്തിലാണ് അവർ താമസിച്ചിരുന്നത്. എന്തുകൊണ്ടോ അവർക്ക് അവിടെ നിന്നും മാഡ്രിഡിലേക്ക് കുടിയേറേണ്ടി വന്നതാണ്. ഇപ്പോൾ നഗരത്തിലെ ഒരു ഫ്ലാറ്റിലെ 5-ാം നിലയിലെ ഒരു കൊച്ചു മുറിയിലാണ് അവർ താമസം. കഥ ആരംഭിക്കുന്നത് ടോട്ടോയും ജോവലും അച്ഛനോട് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ഞങ്ങൾ ഉയർന്ന മാർക്ക് വാങ്ങിക്കാം എന്നും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു തുഴയാൻ വേണ്ടി ഒരു തോണി വാങ്ങിച്ചു തരണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതോടുകൂടിയാണ്. അമ്മ അത് സമ്മതിക്കുന്നില്ല. കാരണം കഷ്ടിച്ച് ഷവറിൽ നിന്നുള്ള വെള്ളം മാത്രം ലഭിക്കുന്ന ഈ നഗരത്തിലെ ഈ കൊച്ചുമുറിയിലേക്ക് ഒരു വള്ളം കൊണ്ടുവരുന്നത് ശരിയാവില്ല എന്നാണ് അമ്മയുടെ ചിന്ത. എങ്കിലും കുട്ടികളുടെ പക്ഷത്ത് എല്ലായ്പ്പോഴും നിൽക്കുന്ന അച്ഛൻ അത് സമ്മതിക്കുന്നു. കുട്ടികൾ പരീക്ഷയ്ക്ക് ഉയർന്ന സ്കോറ് വാങ്ങിക്കുന്നു. അവർക്ക് അച്ഛൻ മനോഹരമായ ഒരു തുഴവള്ളം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ കഥ തുടരുകയാണ്. എല്ലാ ബുധനാഴ്ചകളിലും അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോകുന്നവരാണ്. ബുധനാഴ്ചകളിൽ അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയാൽ കുട്ടികൾ ഒരു സവിശേഷമായ ഒരു കളിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ അവരുടെ വീട്ടിലെ ഒരു മുറിയിലെ ഏറ്റവും നന്നായി പ്രകാശിക്കുന്ന ഒരു ബൾബ് ഉടക്കുകയും അതിൽ നിന്ന് മുറിയിൽ പ്രകാശം ജലം പോലെ തളംകെട്ടി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. ഈ സമയത്ത് ഇടപെടുന്ന ആഖ്യാതാവ് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വികൃതിക്ക് കുട്ടികളെ പ്രേരിപ്പിച്ചത് അദ്ദേഹമാണ് എന്ന്. അദ്ദേഹം ഒരിടത്ത് വീട്ടുപകരണങ്ങളുടെ കവിത എന്നൊക്കെയുള്ള അസാധാരണമായ ഒരു വിഷയത്തിൽ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ടോട്ടോ അദ്ദേഹത്തോട് ആഖ്യാതാവിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്നത് എന്ന്. അതിനെ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി വെള്ളം പോലെ പ്രകാശം മുറിയിൽ നിറയും എന്ന കാര്യം ആഖ്യാതാവ് പറയുന്നത്. അങ്ങനെ ആണ് കുഞ്ഞുങ്ങൾ ഈ പരീക്ഷണത്തിന് മുതിരുന്നത്. അങ്ങനെ മുറിയിൽ 3 അടിയോളം ജലം കെട്ടി നിർത്തുകയും അതിൽ അവർ തോണി തുഴഞ്ഞ് രസിക്കുകയും ചെയ്യും. കുറേ കൂടി മുന്നോട്ടേക്ക് പോകുന്നു കഥ. കുട്ടികൾ രണ്ടാമതായിട്ട്
മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് മുങ്ങുന്നതിനുള്ള ഉപകരണങ്ങൾ, വായു നിറച്ച സഞ്ചികളും അതുപോലെ മറ്റ് ചിറകുകളും ഒക്കെ ഉള്ള കടലിനടിയിൽ മുങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കൂടി വാങ്ങിത്തരണം എന്നാണ്. തീർച്ചയായിട്ടും അവർ വീണ്ടും പരീക്ഷയിൽ വലിയ സ്ഥാനങ്ങൾ സ്കൂളിൽ നേടും. പിതാവ് അവർക്ക് അതും വാങ്ങിച്ചു കൊടുക്കും. കുട്ടികൾ പരീക്ഷണം കുറേ കൂടി ഉയർന്ന തലത്തിൽ ആക്കി. അവർ മുറിയിൽ 12 അടിയോളം ഉയരത്തിൽ പ്രകാശം ജലം പോലെ കെട്ടി നിർത്തുകയും ആ വീടിൻ്റെ കട്ടിലിനടിയിലും മേശക്കടിയിലും എല്ലാം മുങ്ങാങ്കുഴിയിട്ട് അവർ സഞ്ചരിക്കുകയും ചെയ്യും. ഈ മുങ്ങൽ ഉപകരണങ്ങൾ ധരിച്ചുകൊണ്ട് വീണ്ടും കഥ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ വാർഷിക പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന സ്കോറ് വാങ്ങിക്കും. പക്ഷെ ഇത്തവണ അവർ ആവശ്യപ്പെട്ടത് തങ്ങളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു വിരുന്ന് നൽകണം എന്നാണ്. അങ്ങനെ ഒരു ദിവസം എല്ലാ കൂട്ടുകാരും അവരുടെ വീട്ടിലെത്തി. അച്ഛനമ്മമാരും ഇല്ല. പിന്നീട് കഥയിൽ പറയുന്നത് ആ വഴി പോയ വഴിയാത്രക്കാർ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു എന്നാണ്. ഒരു വീട്ടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് പ്രകാശം ജലം പോലെ താഴേക്ക് കുത്തിയൊഴുകുന്നു. ഒരു പ്രവാഹം പോലെ അത് താഴേക്ക് വീണ് അവിടെ പരന്ന് അത് നഗരത്തിലേക്ക് ആ പ്രകാശം ഒരു നദി പോലെ സഞ്ചരിക്കുന്നു എന്നാണ് കഥയിൽ പറയുന്നത്. ആ പ്രകാശത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ ആ വീട്ടിലെ പലതും, അവിടുത്തെ പിയാനോ, വീട്ട് ഉപകരണങ്ങൾ, ഒരു ടെലിവിഷൻ, ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി ഒഴുകുകയാണ് ചെയ്യുന്നത്. അന്ന് അവിടെ എത്തിയ അവരുടെ കൂട്ടുകാരെല്ലാവരും ആ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. ടോട്ടോയും ജോവലും മാത്രം ഒരു തോണിയിൽ അമരത്തും അണിയത്തും ഇരുന്നു കൊണ്ട് തുഴഞ്ഞ് ഏതോ വിദൂരതയെ ലക്ഷ്യമാക്കി പോകുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥയിൽ വളരെ ശ്രദ്ധേയമായ ഒരുപാട് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കഥയിൽ ഏറ്റവും ആദ്യം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഈ കഥയുടെ ശീർഷകമാണ്. പ്രകാശം ജലം പോലെയാണ് എന്നതാണ് അത്. ഇതൊരു അസാധാരണമായ ഒരു വാക്യമാണ്. നമുക്കറിയാം പ്രകാശവും ജലവും പ്രകൃതിയിലെ രണ്ട് പ്രതിഭാസങ്ങളാണ്. അവ തമ്മിൽ സാമ്യവുമുണ്ട്, വ്യത്യാസവുമുണ്ട്. അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു സാമ്യം എന്ന് പറയുന്നത് അവ രണ്ടുമാണ് പ്രകൃതിയിൽ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ. അവ പ്രകാശവും ജലവും ഇല്ലെങ്കിൽ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ ജീവൻ ഇല്ല എന്നത് നമുക്കറിയാം. അതേസമയം അവ വളരെ വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയ പ്രപഞ്ച പ്രതിഭാസങ്ങളും ആണ്. പൊതുവിൽ ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശം നമ്മുടെ സാധാരണ പ്രകാശം അല്ല. സൂര്യനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വെളിച്ചം അല്ല ഈ കഥയിലെ പ്രകാശം. അത് വൈദ്യുത വിളക്കുകൾ സമ്മാനിക്കുന്ന പ്രകാശമാണ്. നമുക്കറിയാം വൈദ്യുതിയും വിളക്കുകളും എല്ലാം മനുഷ്യൻ്റെ ആധുനിക ജീവിതത്തിൻ്റെ തെളിവുകളാണ്. ജലം എന്നത് നമ്മുടെ കഥകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാചീനമായ പ്രാക്തനവുമായ വികാരവുമായി ബന്ധപ്പെട്ടാണ് ജലം നമ്മുടെ സാഹിത്യ കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ രണ്ട് സൂചനകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവ രണ്ടിനെയുമാണ് ഈ കഥ ഒരുമിപ്പിക്കുന്നത്. അതാണ് ഈ കഥയുടെ അസാധാരണത്വം. പ്രകാശത്തെയും ജലത്തെയും ഒരർത്ഥത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുകയാണ് ഈ കഥ. എന്താണ് ഇവയെ രണ്ടിനെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന കഥയിലെ ഘടകം? അത് ഭാവനയാണ്. ഭാവനയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. നമുക്കറിയാം വളരെ വ്യത്യസ്തമായ യാതൊരു ബന്ധവുമില്ലാത്ത പലതിനെയും നമ്മുടെ ഭാവനയാൽ നമുക്ക് ഒരുമിപ്പിക്കാൻ കഴിയും. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ഭാവനയാൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഭൂമിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ ആകാശ വിധാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഭാവനയുടെ ലോകത്ത് ഇതൊന്നും അസ്വാഭാവികമല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഭാവനയാണ് ഈ കഥയിലെ ഏറ്റവും കേന്ദ്ര ആശയം എന്ന് പറയുന്നത്.
ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശം അതേസമയം മാഡ്രിഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ കൂടി പ്രതിനിധിയാണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ ജലം കാഞ്ചന ഇന്ത്യാസ് എന്ന് പറയുന്ന ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ തുറമുഖ നഗരത്തിൻ്റെ പ്രതിനിധിയും ആകാം. ഇങ്ങനെ പ്രകാശം, ജലം എന്നിങ്ങനെ കഥയിൽ ഉപയോഗിക്കുന്ന ഈ രണ്ട് പ്രതീകങ്ങളും അനവധി അർത്ഥങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഭാവനാ വിലാസത്താൽ അവ ഒരുമിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ മാർക്കേസ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഈ കഥയുടെ ശീർഷകം അങ്ങേയറ്റം ഔചിത്യപൂർണമാണ്. അത് ഈ കഥയെ വായിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അത് വലിയ അർത്ഥസാധ്യതകൾ ഉൾക്കൊള്ളുന്നതും ആണ്. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാവനയ്ക്ക് സവിശേഷമായ ഒരു അർത്ഥമുണ്ട്. ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ അർത്ഥം എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാം. ഈ കഥ മനസ്സിലാക്കുന്നതിന് നമുക്ക് ചരിത്രത്തെ അല്പം ആശ്രയിക്കേണ്ടി വരുന്നു. നമുക്കറിയാം സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ നഗരങ്ങളുടെ കോളനികളായിരുന്നു അർജൻറ്റീന, കൊളംബിയ പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഏകദേശം 300 വർഷക്കാലമാണ് സ്പെയിൻ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ കോളനിയായി കൊളംബിയ വർദ്ധിച്ചത്. ആ രാജ്യത്തെ സംസ്കാരത്തെ, സാമൂഹിക ജീവിതത്തെ, ഭാഷയെ, മനുഷ്യരുടെ ആചാരങ്ങളെ, വിശ്വാസങ്ങളെ എല്ലാം ഈ 300 വർഷക്കാലത്തെ അധിനിവേശം മാറ്റിത്തീർക്കുകയുണ്ടായി. അങ്ങനെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അധിനിവേശത്തിന് ഇരയായ ഒരു പ്രദേശത്തെ ജനതയാണ് കൊളംബിയയിൽ ഉള്ളത്. അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഈ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ഫലമായി നഷ്ടപ്പെടുന്നുണ്ട്. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളത് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സാഹിത്യകാരന്മാരുടെയും എല്ലാം തന്നെ ഒരു വലിയ ഒരു ലക്ഷ്യമാണ് എന്ന് നമുക്ക് കാണാം. ഇതാണ് ഈ കഥയുടെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പരിസരം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ശ്രമമാണ് മാർക്കേസ് ഈ കഥയിലൂടെ നടത്തുന്നത് എന്ന് കാണാം. അതായത് ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന കാഞ്ചന ഇന്ത്യാസ് എന്ന് പറയുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന കൊളംബിയ അതിവിചിത്രമായ സങ്കല്പങ്ങളാൽ, അതിവിചിത്രമായ സംഗതികളാൽ വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ്. മാർക്കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനാ രീതിയായിട്ടുള്ള മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് തൻ്റെ നാടായ കൊളംബിയയിൽ വളരെ സ്വാഭാവികമായ കാര്യമാണ് എന്ന് മാർക്കേസ് പറയുന്നുണ്ട്. മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിക്ക് വഴങ്ങാത്ത രീതിയിലുള്ള ആ ഒരു ആഖ്യാന തന്ത്രങ്ങളെയാണ് പൊതുവിൽ നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് വിളിച്ചു വരുന്നത്. എന്നാൽ യുക്തിക്ക് വഴങ്ങാത്ത ഒരുപാട് വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ജീവിതക്രമങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമായി തൻ്റെ നാടിനെ മാർക്കേസ് എപ്പോഴും പറയുന്നതാണ്. ഇവിടെ ഈ രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായിട്ടുള്ള സ്പെയിനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡ് ജനസംഖ്യ കൊണ്ട്, ആധുനിക ജീവിത സൗകര്യങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട നഗരങ്ങളിലൊന്നാണ് മാഡ്രിഡ്. യുക്തിയും അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന സൗകര്യങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ് അവിടുത്തെ നഗരവാസികൾ. എന്നാൽ ഗ്രാമീണർ ഒരുപാട് വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന മനുഷ്യരാണ്. ഇതിലേതാണ് ശരി, ഈ വിശ്വാസങ്ങളാണോ അല്ല യുക്തിയാണോ ശരി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് ഈ കഥ ഉന്നയിക്കുന്നത്. മാർക്കേസ് അതിൽ വിശ്വാസത്തിൻ്റെയും സങ്കല്പങ്ങളുടെയും ഭാവനയുടെയും പക്ഷത്താണ്. യുക്തിയാൽ ഭാവനാലോകം പോലും നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യരെയാണ് മാർക്കേസ് ഭാവനയുടെ വലിയ ഒരു പ്രവാഹമുണ്ടാക്കിയിട്ട് ഈ കഥയിലൂടെ ഒരർത്ഥത്തിൽ ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നത് അഥവാ അവരെ പരിവർത്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ ഈ കഥയ്ക്ക് വലിയ സാമൂഹികമായിട്ടുള്ള തലം ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം.
ഈ കഥയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മൂന്നാമത്തെ സംഗതി ഈ കഥ കുട്ടികളെ മുൻനിർത്തിയാണ് മാർക്കേസ് എഴുതുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കഥയുടെ സാമൂഹികമായ രാഷ്ട്രീയമായ അർത്ഥങ്ങൾ വളരെ വലുതാണ്. ഒരർത്ഥത്തിൽ 300 വർഷക്കാലം തങ്ങളുടെ നാടിനെ കൊളംബിയയെ അടക്കി ഭരിച്ച അടിമയാക്കി വെച്ച സ്പെയിൻ എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്തോടുള്ള യൂറോപ്യൻ രാജ്യത്തോടുള്ള മാർക്കേസിൻ്റെ പ്രതിഷേധവും മാർക്കേസിൻ്റെ സാംസ്കാരികമായ പ്രതിരോധവും എല്ലാം ഈ കഥയിലുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയ സാമൂഹിക അർത്ഥങ്ങളുള്ള ഒരു കഥയാണ് പ്രകാശം ജലം പോലെയാണ്. എന്നാൽ ഈ കഥ യഥാർത്ഥത്തിൽ മാർക്കേസ് എഴുതുന്നത് രണ്ട് കുട്ടികളുടെ ഭാവനയെ അവരുടെ സങ്കല്പങ്ങളെ മുൻനിർത്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഈ പറയുന്ന വികസിതമായ രാജ്യങ്ങൾ രാജ്യങ്ങളുടെ വളരെ യുക്തിപൂർണമായ ജീവിതത്തെയല്ല ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാർക്കേസ് ഇഷ്ടപ്പെടുന്നത്. മനുഷ്യൻ്റെ വളരെ പ്രാചീനമായ മനുഷ്യൻ്റെ ഒരർത്ഥത്തിൽ ബാല്യദിശയിലല്ല, മനുഷ്യൻ്റെ ഒരർത്ഥത്തിൽ ബാല്യകാലത്തിലല്ല, മനുഷ്യൻ്റെ ഒരർത്ഥത്തിൽ ബാലദശയിൽ മനുഷ്യൻ്റെ ഒരർത്ഥത്തിൽ ബാലദിശയിലുള്ള വളരെ പ്രാചീനമായ ഒരു ലോകമുണ്ട്. ഒരുപാട് വിശ്വാസങ്ങളാലും ഒരുപാട് തരത്തിലുള്ള ചിന്തകളാലും ഒരുപാട് തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളാലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ ലോകമുണ്ട്. നമ്മുടെ ആധുനിക യുക്തി കടന്നു വരുന്നതിന് മുമ്പേ മനുഷ്യൻ ജീവിച്ച ഒരു ലോകമുണ്ട്. അന്ന് അവന് അവൻ്റെ വിശ്വാസങ്ങൾ അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അവ അവന് ശാസ്ത്രമായിരുന്നു. അത് നമ്മൾ കാണാതിരുന്നു കൂടെ അവർ അതിൻ്റെ ശാസ്ത്രം എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളെയാണ്. യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യൻ നഷ്ടപ്പെട്ടത് ആ ഭാവനയുടെ സങ്കല്പങ്ങളുടെ ആ ലോകമാണ്. അതാണ് മാർക്കേസ് ഈ ഇതിലെ മാഡ്രിഡ് നിവാസികളോട് അങ്ങേയറ്റം സഹതാപത്തോടു കൂടിയിട്ട് ഏറ്റവും ഈ കഥയിൽ അവസാന വാക്യം എഴുതുന്നത്. അത് എന്താണ്, പ്രകാശം ജലം പോലെയാണ് എന്ന് കരുതാൻ കഴിയാത്ത ബോധമുള്ള മനുഷ്യർ എന്നാണ് മാഡ്രിഡിലെ ആളുകളെക്കുറിച്ച് മാർക്കേസ് പറയുന്നത്. ഒരർത്ഥത്തിൽ മാഡ്രിഡ് നിവാസികളെക്കുറിച്ച് അദ്ദേഹത്തിന് സഹതാപമാണുള്ളത്. അവരെ ഈ പ്രാചീനരായ ഈ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർക്ക് ഒരർത്ഥത്തിൽ കൊളംബിയ പോലെയുള്ള ഏറ്റവും 3-ലോക രാജ്യങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ഭാവനയാൽ അവർ മാഡ്രിഡിനേക്കാളും മുകളിലാണ്. ഒരർത്ഥത്തിൽ ഭാവനയാൽ അദ്ദേഹം മാഡ്രിഡിനെ കൂടി പരിവർത്തിപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കഥയെക്കുറിച്ച് പറയാവുന്നതാണ്. ഇതിൽ കുട്ടികൾ എന്തുകൊണ്ട് പ്രധാനമായിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഭാവനയുടെ കാര്യത്തിൽ മുതിർന്നവരെക്കാളും എത്രയോ മുന്നിലാണ് കുട്ടികൾ. കുട്ടികളാണ് ഭാവനാ ലോകത്തിൻ്റെ അവകാശികൾ. വളരെ എളുപ്പത്തിൽ ഒന്നിനെ മറ്റൊന്നായി സങ്കല്പിക്കാൻ കഴിയുക കുട്ടികൾക്കാണ്. കുട്ടികൾ കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ഒരു വസ്തു വെച്ചുകൊണ്ട് അത് തന്നെയാണ് ഇത് എന്നും അത് കുറച്ചപ്പുറത്ത് നീക്കി വെച്ചാൽ അത് മറ്റൊന്നും ആണ് എന്ന് അവർ സങ്കല്പിക്കും. അവർ ഒരു കളിവണ്ടിയെ ഒരു വലിയ വാഹനമായി സങ്കല്പിക്കും. ഇങ്ങനെ സങ്കല്പങ്ങളാൽ ഭാവനയാൽ മുതിർന്ന ആളുകളെപ്പോലും പരാജയപ്പെടുന്ന ആളുകളാണ് കുട്ടികൾ. ഈ കഥ പ്രധാനമായും ഭാവനയെക്കുറിച്ചുള്ള കഥയാണ്. ഭാവനയുടെ പ്രാധാന്യത്തെ എടുത്തു പറയുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥയിൽ കുട്ടികൾ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുപോലെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കഥയിലെ രണ്ട് സ്ഥലങ്ങൾ. ഒന്ന് മാഡ്രിഡ്, രണ്ട് കാർഡിനെ ഇന്ത്യാസ്. ഈ രണ്ട് സ്ഥലങ്ങളുടെയും സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതുണ്ട്. മാഡ്രിഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെയിൻ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഏറ്റവും ജനസംഖ്യയുള്ള, ഏറ്റവും വലിയ സുഖവാസ സൗകര്യങ്ങളുള്ള, ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധമൊക്കെയുള്ള, യുക്തി ചിന്തയൊക്കെയുള്ള മനുഷ്യർ നിവസിക്കുന്ന ഒരു ആധുനിക നഗരമാണ് ഇതിനകത്തെ മാഡ്രിഡ്. എന്നാൽ കൊളംബിയയിലെ കാഡ്ജിന ഇന്ത്യാസ് എന്ന് പറയുന്നത് വലിയ സാംസ്കാരികമായ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, സമുദ്രവും നദിയും ഒക്കെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു നഗരം എന്നാണ് വിളിക്കുന്നതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന
കൊളംബിയയിലെ കാർജിന ഇന്ത്യാസ് എന്ന് പറയുന്ന സ്ഥലം. ഈ രണ്ട് സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്പെയിനിൻ്റെ അടിമയായി 300 വർഷം കഴിഞ്ഞ നാടാണ് കൊളംബിയ. അതുകൊണ്ട് തന്നെ തങ്ങളെ രാഷ്ട്രീയമായും സാമൂഹികമായും അടിമകളാക്കി വച്ച ഒരു രാജ്യത്തോട് സാംസ്കാരികമായും ഭാവനാപരമായും മാർക്കേസ് നിർവഹിക്കുന്ന ഒരു പ്രതികാരമാണ് ഒരർത്ഥത്തിൽ ഈ കഥയിലെ ഈ ഭാവനയുടെ പ്രകാശത്താൽ ഒരു നഗരത്തെ ആകെ മുക്കിത്താഴ്ത്തുന്ന ഈ കഥയുടെ അവസാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ രണ്ട് നഗരം ഒരേ സമയം ഒന്ന് വളരെ ആധുനികമായ യുക്തിയുടെ ആധുനികമായ ചിന്തയുടെ ആധുനിക ജീവിത ബോധത്തിൻ്റെ ഒക്കെ പ്രതിനിധാനമാണ്. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആചാരങ്ങളുടെ വിശ്വാസങ്ങളുടെ സങ്കല്പങ്ങളുടെ നിഗൂഢതയുടെ ഒക്കെ ലോകമാണ് രണ്ടാമത്തെ സ്ഥലം. അങ്ങനെ ഈ രണ്ട് വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളെയാണ് മാർക്കേസ് ചേർത്ത് വെക്കുന്നത്. കഥകളും ഭാവനയും സങ്കല്പവും വിശ്വാസവും ആചാരങ്ങളും ഒക്കെയുള്ള വളരെ നിഗൂഢമായ ഈ ലോകമാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാർക്കേസിന് പ്രിയങ്കരൻ. ആധുനികത മനുഷ്യനെ കൂടുതൽ വരണ്ട മനുഷ്യരാക്കുകയും കൂടുതൽ ശുഷ്കരായ മനുഷ്യരാക്കുകയും ചെയ്യുന്നു എന്ന നിരീക്ഷണവും മാർക്കേസിന് ഈ കഥയിൽ ഉണ്ട്. ഈ കഥയിൽ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന ആഖ്യാതാവിന് കഥയുടെ ഘടനയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹമാണ് കുട്ടികളോട് പ്രകാശം ജലം പോലെയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈ കഥയിലെ എല്ലാ പരിവർത്തനങ്ങൾക്കും കാരണമായിത്തീരുന്നത്. അദ്ദേഹത്തെ കുട്ടികൾ കണ്ടെത്തിയത് വളരെ കൗതുകമുള്ള ഒരു സന്ദർഭത്തിലാണ്. അദ്ദേഹം വീട്ടുപകരണങ്ങളുടെ കവിത എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം വീട്ടുപകരണങ്ങളുടെ കവിത എന്ന് പറയുന്നത് ഒരു സാധാരണ വിഷയമല്ല, അതൊരു അസാധാരണ വിഷയമാണ്. വീട്ടുപകരണങ്ങളുടെ പ്രയോജനം എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു സാധാരണ വിഷയമാണെന്ന് പറയാം. വീട്ടുപകരണങ്ങളുടെ കവിത എന്ന് പറയുന്നത് ഒരു അസാധാരണമായ വിഷയമാണ്. അത് ഓരോന്നിലും മറ്റെന്തൊക്കെയോ അപരലോകങ്ങൾ കണ്ടെത്തുന്ന ഒരു ഒരു പ്രത്യേക ഒരു വിഷയമാണ് വീട്ടുപകരണങ്ങളുടെ കവിത. അത്തരത്തിലുള്ള അസാധാരണമായ വിഷയങ്ങൾ സങ്കല്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രകാശം ജലം പോലെയാണ് എന്ന ഒരാശയവും പറയാൻ കഴിയും. അത് ആഖ്യാതാവിൻ്റെ ഇടപെടലാണ്. ഒരർത്ഥത്തിൽ ഈ ആഖ്യാതാവ് മാന്ത്രികമായ കാര്യങ്ങളാൽ വിശ്വസിക്കുന്ന നമ്മുടെ എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർഷിയ മാർക്കേസിനെ പോലെ ഒരാളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതിൻ്റെ രചനാ രീതിയാണ്. നമുക്കതിനെ മാജിക്കൽ റിയലിസം എന്ന് വിളിക്കാം. മാജിക്കൽ റിയലിസം ഒരു കഥയെഴുത്തിലെ ഒരു പ്രത്യേക രചനാ സങ്കേതമാണ് എന്ന് മാത്രമല്ല, അത് ഏറ്റവും പ്രധാനമായും ലോക സാഹിത്യത്തിന് മുന്നിൽ കാഴ്ചവെച്ചത് ഗബ്രിയൽ ഗാർഷിയ മാർക്കേസ് എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരുടെ പൊതുവിൽ അവരുടെ പല ആളുകളുടെ കൃതികളിലും ഈ സ്വഭാവ സവിശേഷത കാണാം എന്ന് പിൽക്കാലത്ത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് മാജിക്കൽ റിയലിസം? മാജിക്കൽ റിയലിസം കൂടുതൽ ശക്തമായി യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗം എന്നാണ് മാർക്കേസ് പറയുന്നത്. അവ കേവലമായ മാന്ത്രികതയോ കേവലമായ ഒരു ഫാൻറ്റസിയോ ഒന്നും അല്ല, അത് യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് വളരെ ശക്തമായി കൂടുതൽ കരുത്തോടുകൂടി അനുഭവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രചനാ രീതിയാണ് എന്നാണ് മാർക്കേസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ നമ്മുടെ ജീവിതത്തിലെ യുക്തിയുമായോ ചിന്തയുമായോ കാര്യകാരണങ്ങളുമായോ ഒന്നും ബന്ധപ്പെട്ടിട്ടല്ല മാജിക്കൽ റിയലിസം കഥയിൽ നിലനിൽക്കുന്നത്. അത് വളരെ സാധാരണ മട്ടിൽ തുടങ്ങുന്ന വളരെ ജീവിതത്തിൽ വളരെ സാധാരണ മട്ടിൽ എല്ലാ കാര്യങ്ങളും പരസ്പരബന്ധിതമായ ഒരു വളരെ സാധാരണമായ ഒരു കാര്യം പോലെ തുടങ്ങുന്ന കഥ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ യുക്തിക്ക് വഴങ്ങാത്ത എന്നാൽ നമ്മുടെ ഭാവനയ്ക്ക് സ്വീകാര്യമായ ഒന്നിലേക്ക് പതുക്കെ മാറുകയാണ് ചെയ്യുന്നത്. ആ കഥ പിന്നീട് ആ കഥയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് കേവലമായ യുക്തിക്ക് വഴങ്ങുന്ന ഒന്നായി തീരണമെന്നില്ല. യുക്തിയുടെ കണ്ണുകളിൽ മാത്രം നോക്കുന്ന ആളുകൾക്ക് ആ ലോകം കാണാൻ കഴിയുന്നതല്ല. ഈ രീതിയിൽ നമ്മുടെ
ഭാവനയാൽ മാത്രം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന, നമ്മുടെ ഭാവനയാൽ മാത്രം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ചില ഘടകങ്ങൾ കഥയിൽ ഉൾച്ചേർത്തുകൊണ്ട് കഥയെ ഒരു അസാധാരണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള കഥകളെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം ഉപയോഗിച്ച കഥകൾ എന്ന് പറയുന്നത്. ഈ കഥയിൽ മാർക്കേസ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന മറ്റൊരു അനുഭവതലം മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്. മുതിർന്നവർ അവർ ഉൾപ്പെട്ട, അവർ എത്തിച്ചേർന്ന ഒരു ലോകവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. നേരത്തെ കാർജിന ഇന്ത്യാസ് എന്ന് പറയുന്ന എല്ലാ ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട, വീട്ടിൽ വള്ളവും വലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു വലിയ നഗരത്തിലെ ഒരു കുടുസുമുറിയിലേക്ക് പറിച്ചു നടപ്പെടുന്ന ആ കുടുംബം, അതിലെ മാതാപിതാക്കൾ ആ സാഹചര്യവുമായിട്ട് ഒരർത്ഥത്തിൽ ഒത്തുപോവുകയാണ്. അവർക്കും അവരുടെ ഭാവന ലോകം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാ ബുധനാഴ്ചകളിലും സിനിമയ്ക്ക് പോകുന്നവരാണ് അവർ എന്ന് പറയുന്നത്. അവർ സിനിമയിലൂടെ, ആ സിനിമയുടെ വെളിച്ചത്തിൽ, അവർ മറ്റൊരു വെളിച്ചത്തിൽ ഭാവനയിൽ അവർ അഭിരമിക്കുന്നവരാണ്. അവർ എല്ലാ ബുധനാഴ്ചയും സിനിമ കാണാൻ പോകുന്നവരാണ്. സിനിമകളെക്കുറിച്ച് പോലും മാർക്കേസ് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഭാവനാപരമായി അവരെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുട്ടികൾക്ക് ഭാവന ഉണർത്തുന്നതിന് വേണ്ടി സിനിമയുടെ ആവശ്യം പോലുമില്ല. അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ അതുണ്ട്. അവരങ്ങനെ സങ്കല്പിക്കുമ്പോൾ തന്നെ അത് അതായിത്തീരുന്നു. പ്രകാശം ജലമായിത്തീരുന്നു. അവർ അതിൽ തോണിയിറക്കുന്നു, അവർ അതിൽ മുങ്ങി നീന്തുന്നു, അവർ പലതും കണ്ടെത്തുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. അവർക്ക് ഭാവനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പ്രചോദനത്തിൻ്റെ ആവശ്യമില്ല. കുട്ടികളുടെ ലോകവും മുതിർന്നവരുടെ ലോകവും രണ്ടും വ്യത്യസ്തമാണ്. മുതിർന്നവർ യുക്തിയുടെ ലോകത്ത്, വിചാരത്തിൻ്റെ ലോകത്ത് കഴിയുകയാണ്. ഒരർത്ഥത്തിൽ മുതിർന്ന മനുഷ്യരാണ് ഈ മാഡ്രിഡ് നഗരത്തിലെ ആളുകൾ. അവർ ഒരർത്ഥത്തിൽ ജീവിക്കുന്നത് യുക്തിയുടെയും ഉപയോഗത്തിൻ്റെയും ഒക്കെ ലോകത്താണ്. എന്നാൽ കുട്ടികൾ ഭാവനാ ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഭാവനയാൽ അവർക്ക് എന്തും സാധ്യമാകുന്നു. അവർ ഭാവന കൊണ്ട് ഒന്നിനെ പലതായിട്ട് മാറ്റി തീർക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരന് പ്രിയപ്പെട്ട ലോകം. അങ്ങനെ ഈ കഥയിൽ ഒരേ സമയം ഭാവനയും യാഥാർത്ഥ്യവുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ കഥയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ലോകം തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ്.